വനിതാ മതിലിനു വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചതോടെ ഭരണസിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ഭരണസ്തംഭനം. വനിതാ മതിൽ വിജയിപ്പിക്കാൻ സർക്കാർ പിന്തുണയോടെ സി പി എം അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. അതുകൊണ്ടുതന്നെ മിക്ക അസോസിയേഷൻ പ്രവർത്തകരും മതിലിന്റെ തിരക്കിലാണ്. ഇതോടെ സെക്രട്ടേറിയറ്റിൽ ഫയൽ നീക്കം സ്തംഭനാവസ്ഥയിലായി. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മതിലിന്റെ പണിയിലാണെന്ന് മനസ്സിലാക്കിയതോടെ ഈ നീക്കം പരാജയപ്പെടുത്താൻ കോൺഗ്രസ് അനുകൂല സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ കൂടി രംഗത്ത് വന്നു. കോൺഗ്രസ് സംഘടനയുടെ ഉദ്ദേശം വനിതാ മതിൽ പരാജയപ്പെടുത്തലാണ്. എന്തായാലും അവരും സീറ്റിലില്ല. ഇതോടെ സെക്രട്ടേറിയറ്റിൽ ഫയൽ നീക്കം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. 1.5 ലക്ഷത്തോളം ഫയലുകളാണ് സെക്രട്ടേറിയറ്റിൽ നിലവിൽ കെട്ടിക്കിടക്കുന്നത്. നിയമസഭയിൽ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ ഈ കാര്യം സർക്കാർ തന്നെ വിശദമാക്കിയിട്ടുണ്ട്. 2018 ഒക്ടോബർ 31 വരെ മാത്രം 1.5 ലക്ഷം ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. നവംബർ മാസം പകുതിയോടെയാണ് വനിതാ മതിലിന് പിന്നാലെ ജീവനക്കാർ പോയത്. ഈ സാഹചര്യത്തിൽ ഡിസംബർ 31 ആകുമ്പോഴേക്കും കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം 2 ലക്ഷം കവിയുമെന്ന് ഉറപ്പാണ്. മുന്നിൽ വരുന്ന ഓരോ ഫയലിലും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരുടെ ജീവിതമാണുള്ളത്. ആ ഫയലുകളിൽ നിങ്ങൾ എഴുതുന്ന കുറിപ്പാകും ഒരുപക്ഷെ അവരിൽ അപൂർവം ചിലരെങ്കിലും തുടർന്ന് ജീവിക്കണമോ മരിക്കണമോ എന്ന് പോലും നിശ്ചയിക്കുന്നത്. ഫയലിൽ പ്രതികൂല പരാമർശം വന്ന് എല്ലാം തകർന്ന നിലയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത ഹിമാചലിലെ ഒരു വൃദ്ധയുടെ കാര്യം പത്രത്തിൽ വന്നത് ഈ നിമിഷം ഓർക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ഫയലിലും അനുകൂലമായി എഴുതാൻ കഴിയണമെന്നില്ല. എന്നാൽ ഫയലിലുള്ളത് ജീവിതമാണെന്നും കഴിയുന്നത്ര കരുതലോടെ അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നുമുള്ള ബോധം മുഖ്യമന്ത്രി പിണറായി വിജയന് ഉണ്ടാകേണ്ടതാണ്. അധികാരമേറ്റ ഉടൻ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരോടാണ് മുഖ്യമന്ത്രി ഫയലുകളിലെ ജീവനുകളെ കുറിച്ച് സംസാരിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് പുല്ലുവില പോലും സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ നൽകിയില്ല. ഒക്ടോബർ വരെയുള്ള കണക്കനുസരിച്ച് കെട്ടിക്കിടക്കുന്നത് 1.5 ലക്ഷം ഫയലുകൾ. വനിതാ മതിൽ വിജയിപ്പിക്കാൻ പിണറായി ആഹ്വാനം ചെയ്തപ്പോൾ ഫയലിലെ ജീവനുകളെ കുറിച്ച് മറന്നവർ നവോത്ഥാനത്തിനായി മുന്നിട്ടിറങ്ങുകയായിരുന്നു. ഇത് സെക്രട്ടേറിയറ്റിനെ ഭരണസ്തംഭനത്തിലേക്ക് എത്തിച്ചു. 2018 ഒക്ടോബർ 31 വരെയുള്ള കണക്കനുസരിച്ച് കൃഷിവകുപ്പിൽ 6205 ഫയലുകളാണ് തീരുമാനമാകാതെ കിടക്കുന്നത്. മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ 12620 ഫയലുകൾ തീരുമാനം കാത്തുകഴിയുന്നു. പൊതുഭരണ വകുപ്പിൽ 4522 ഫയലുകൾ. ഇങ്ങനെ പല വകുപ്പുകളിൽ തീരുമാനം കാത്ത് 1.5 ലക്ഷത്തിലേറെ ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത്. വനിതാ മതിൽ വന്നതോടെ മുങ്ങാൻ കാത്തിരുന്നവർ സെക്രട്ടേറിയറ്റിൽ ഇത് ഒരു അവസരമാക്കി മാറ്റി. സി പി എം അനുകൂലികൾ മുങ്ങിയതോടെ കോൺഗ്രസ് അനുകൂലികളും മത്സരിച്ച് മുങ്ങാൻ തുടങ്ങി. ഇതോടെ സെക്രട്ടേറിയറ്റിൽ ആളൊഴിഞ്ഞ കസേരകളുടെ എണ്ണം കൂടി. മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഫയലുകളുടെ എണ്ണവും കൂടി. ഇപ്പോൾ ഫയൽ നോട്ടത്തിന് സെക്രട്ടേറിയറ്റിൽ ആളില്ലാത്ത അവസ്ഥയിലാണ്. ഫയലുകൾ കുന്നുകൂടിയിട്ടും ഭരണ സംവിധാനത്തിന് കുലുക്കമില്ല. കാരണം ജനുവരി 1 വനിതാ മതിലാണ്. അരയും തലയും മുറുക്കി മതിൽ വിജയിപ്പിക്കുക, ഇതാണ് സർക്കാർ ലക്ഷ്യം. അപ്പോൾ ഫയലുകൾ അങ്ങനെ കിടക്കട്ടെ എന്നാണ് പൊതുവിൽ രൂപപ്പെട്ട മനോഭാവം. എങ്ങനെയൊക്കെ ജനങ്ങളെ സഹായിക്കാമെന്ന ഒരു പോസിറ്റീവ് ഫയൽ നോട്ട സമ്പ്രദായം കൊണ്ട് പകരം വയ്ക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ഇതൊന്നും സെക്രട്ടേറിയറ്റിൽ ഇന്ന് നടക്കുന്നില്ല. നിലവിലെ സംവിധാനത്തിൽ തന്നെ സെക്രട്ടേറിയറ്റിൽ ജീവനക്കാർ സീറ്റിലില്ലാത്ത അവസ്ഥയാണ്. ഇത് കൂടുതൽ രൂക്ഷമാവുകയാണ്. വനിതാ മതിലിന് അനുകൂലമായും പ്രതികൂലമായും വരുന്ന നീക്കങ്ങൾ. ജനുവരി 25 ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. വനിതാ മതിൽ പ്രവർത്തനങ്ങൾ ബജറ്റ് ജോലികളെ ബാധിച്ചിട്ടുണ്ട്. ഈ ജോലിയിൽ ഏർപ്പെട്ട ജീവനക്കാരെ കൂടി മതിലിനായി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രവർത്തകർ വിളിച്ചു കൊണ്ടുപോകുന്നു. ഇതോടെ ബജറ്റ് ഒരുക്കങ്ങളെയും വനിതാ മതിൽ ബാധിച്ച അവസ്ഥയിലാണ്. ആദ്യം ജീവനക്കാരെ വിളിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയത് സി പി എം അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ്. അതിന് പിന്നാലെ കോൺഗ്രസുകാർ കൂടി രംഗത്ത് വന്നതോടെ രംഗം കൊഴുക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മൃദാടൻ ടി വി.